പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കർണാടക യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നാണ് ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ കാണുന്നതിനായി പുറപ്പെടുന്നത്. ആദ്യമായി ഞങ്ങൾ പോകുന്നത് ശ്രാവണ ബെലഗോളയിലെ ബാഹുബലി പ്രതിമ കാണുന്നതിനാണ്. ലോകത്തിൽ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ ശില്പമാണ് ശ്രാവണ ബെലഗോളയിലെ ബാഹുബലി പ്രതിമ. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂൾ പഠനകാലത്ത് തന്നെ ശ്രാവണ ബെലഗോളയിലെ ബാഹുബലി പ്രതിമയെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. ടെക്സ്റ്റ് ബുക്കിലെ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിട്ട ഒരു മോഹമായിരുന്നു ഒരിക്കലെങ്കിലും ആ പ്രതിമ കാണണമെന്ന്. പ്രിയ സുഹൃത്തുക്കളൊപ്പം ശ്രാവണ ബെലഗോളയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം. സൂര്യൻ അതിൻ്റെ തീക്ഷ്ണമായ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മുമ്പ് തന്നെ ശ്രാവണ ബെലഗോളയിലെ മല ഞങ്ങൾ കയറാൻ ആരംഭിച്ചു. അതികഠിനമായ മലകയറ്റം എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നെങ്കിലും വളരെ അനായാസകരമായി തന്നെ ഞങ്ങൾക്ക് ഓരോ പടവുകളും കയറാൻ കഴിഞ്ഞു. വളരെ മികച്ച രീതിയിൽ തന്നെ സുരക്ഷാ വേലികൾ കെട്ടി സന്ദർശകർക്ക് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലയുടെ പകുതിയെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് എതിർവശത്തായി ചന്ദ്രഗിരി മലയും മനോഹരമായ തടാകവും നമുക്ക് കാണാം. പിന്തിഗിരി മലയുടെ മുകളിൽ അവിടെ ഇവിടങ്ങളിലായി കാൽപാദങ്ങൾ കാണാം. അവയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഈ മലനിരകൾക്ക് മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ കൂറ്റൻ മലകൾക്ക് മുകളിൽ ഇത്രയും ശിലകളടുക്കി ഈ ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു സമുച്ചയങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങൾ അവർണ്ണനീയം തന്നെ. മലയുടെ മുകളിൽ അവിടങ്ങളിലായി ചില കൊത്തുപണികളും ചില പുരാരേഖകളും ചില്ലിട്ട് സംരക്ഷിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. ഞങ്ങൾ എത്തുന്ന സമയം അവിടെ പൂജ നടക്കുകയായിരുന്നു. ആയത് കാണുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി. Thank you.
ശ്രാവണ ബലഗോളയിലെ ഗോമതേശ്വര പ്രതിമ എന്ന വിസ്മയം കണ്ട ശേഷം മറ്റൊരു മനോഹര നിർമ്മിതി കാണുന്നതിനായി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി പോകുന്നത് ഹസൻ ജില്ലയിൽ തന്നെയുള്ള ബേലൂർ ചിന്നകേശവസ്വാമി ടെമ്പിൾ എന്ന മഹാ അത്ഭുതം കാണുന്നതിനാണ്.